ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രമാണ്. നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്ര പുസ്തകം ഇങ്ങനെ മറിച്ചു നോക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഏടുണ്ട്. 1964 AFC ഏഷ്യൻ കപ്പിൻ്റെ ഏടാണത്. അത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഏടുകളിൽ ഒന്ന് തന്നെയാണ്. ആ ഏടിൽ നിന്നുള്ള ചില പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇസ്രായേലിൽ വെച്ച് നടന്ന 1964 AFC ഏഷ്യൻ കപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്തിട്ടുള്ള AFC ഏഷ്യൻ കപ്പാണ് എന്ന് മാത്രമല്ല, ഇതുവരെയുള്ള ഇന്ത്യയുടെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച AFC ഏഷ്യൻ കപ്പിലെ പ്രകടനം വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൂർണമെൻറ്റിലാണ്. അന്ന് ഇന്ത്യ റണ്ണേഴ്സ് അപ്പ് ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനുമുമ്പ് ഇത്തരത്തിലുള്ളൊരു ടോപ്പിക് വരാനുള്ള പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. അതെ, ഖത്തറിൽ 2024 ഇപ്പോൾ AFC ഏഷ്യൻ കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം 5th തവണയാണ് ഇന്ത്യ AFC ഏഷ്യൻ കപ്പിൽ കളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ടഫ് ഗ്രൂപ്പ് തന്നെയാണ്. ഇന്ത്യയുടെ ഗ്രൂപ്പിലുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയയും ഉസ്ബെക്കിസ്ഥാനും സിറിയുമാണ്. അതേതന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രൂപ്പ് മത്സരം ഇന്നാണ് നടക്കാൻ പോകുന്നത്. വമ്പന്മാരായിട്ടുള്ള ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യ AFC ഏഷ്യൻ കപ്പ് പിന്നെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഈ ഓസ്ട്രേലിയ സംബന്ധിച്ചോളം ഗ്രഹാം ആർണോൾഡിൻ്റെ ടീമാണ് കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിൽ തന്നെ, അതായത് ഖത്തറിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിൽ തന്നെ വല്ലാത്ത രീതിയിലുള്ള പ്രകടനമാണ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രാൻസും ഡെൻമാർക്കും ടുനീസിയും അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്തത് ഫ്രാൻസും ഓസ്ട്രേലിയയുമായിരുന്നു. മാത്രമല്ല റൗണ്ട് ഓഫ് 16 അർജൻറ്റീനക്കെതിരെ അവർ പരാജയപ്പെട്ടെങ്കിലും നല്ല രീതിയിലുള്ള പ്രകടനമാണ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടീമിനെതിരെയാണ് ഇന്ത്യ ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് 102. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇഗോർ ചിമാക് എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ മോശമില്ലാത്ത രീതിയിലുള്ള പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വലുതാണ്. ഈ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ഫുട്ബോൾ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടുള്ള, ഫുട്ബോൾ ടെക്നിക്കാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഓസ്ട്രേലിയക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിസൾട്ട് ഈ ഇന്ന് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു വലിയൊരു നേട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫുട്ബോളാണ്, എന്ത് സംഭവിക്കാം ആ ഒരു പ്രതീക്ഷയിൽ നമുക്കിരിക്കാം. ഇനി മറ്റു രണ്ട് ടീമുകളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ ചിലപ്പോൾ ടൂർണമെൻറ്റിൽ ഒരു ഡാർക്ക് ഹോഴ്സ് വരാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ചില ആളുകൾ നടത്തുന്നുണ്ട്. അവർ ഫിഫ റാങ്കിങ്ങിൽ 68 ഇരിക്കുന്ന ഒരു സൈഡാണ്. പിന്നെ അവരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ സ്റ്റാർ പ്ലെയറായിട്ടുള്ള എൽഡർ ഷ്മർദോവിനെ ടൂർണമെൻറ്റിന് മുമ്പേ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരിയായാലും കാഗിലാരിക്ക് വേണ്ടിയിട്ടാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ റോമക്കൊക്കെ വേണ്ടിയിട്ട് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു ചെങ്ങായി ജോസേ മൊറിനോയുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആംഗിള് ബ്രേക്ക് ആയതുകൊണ്ട് അതിന് കളിക്കാൻ പറ്റില്ല. പിന്നെയോ അവർ സംബന്ധിച്ചോളം മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ 19 അബു ഖദിർ ഖുസനോവ് ആണ്. ഈ ചെങ്ങായി ലോൺസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബിലുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 19 ഉള്ളൂ, പക്ഷേ നല്ല രീതിയിലുള്ളൊരു പ്രോസ്പെക്റ്റാണ് ചെങ്ങനെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഉസ്ബെക്കിസ്ഥാനാണെങ്കിൽ ഈ ടൂർണമെൻറ്റിലേക്ക് വരുന്നതും 7 അൺബീറ്റണൊക്കെ ആയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫോമിലാണ് അവർ. ആ ഒരു കാലയളവിൽ മെക്സിക്കോക്കെതിരെയും ഇറാനെതിരെയൊക്കെ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു, എന്നിട്ടും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ അവർ ആ ഒരു കോൺഫിഡൻസിലാണ് ഇരിക്കുന്നത്. ഇനി സിറിയയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സിറിയ സംബന്ധിച്ചോളം 91 അവിടെ ഫിഫ റാങ്കിങ്. പക്ഷേ എന്താണ്, അവർക്കും ഒരു ഒരു സ്റ്റാർ പ്ലെയറൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒമാർ കിർബിൻ എന്ന് പറയുന്ന UAE പ്രോ ലീഗിൽ വാദ ക്ലബിന് വേണ്ടിയിട്ട് കളിക്കുന്ന ചെങ്ങായിയാണ്. ഈ ചെങ്ങായിയുടെ ഒരു ഒരു വലിയ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 അദ്ദേഹത്തിന് AFC ഏഷ്യൻ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ അവാർഡ് നേട്ടം എന്ന് പറഞ്ഞാൽ ചരിത്രമാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു സിറിയൻ താരം അത്തരത്തിലുള്ള ഒരു അവാർഡ് നേടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരിക്കും. നല്ലൊരു ടൂർണമെൻ്റ് ആകട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്ത്യയുടെ റീസെൻറ്റ് വിക്ടറീസും ടൂർണമെൻറ്റ് വിക്ടറീസും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രോഫികളൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയേക്കാൾ പിന്നെ ലോവർ റാങ്കിലുള്ള സൈഡുകൾക്കെതിരെയാണ് കൂടുതലും മത്സരങ്ങൾ കളിക്കുന്നത്. ഇന്ത്യയേക്കാൾ നല്ല റാങ്കിങ്ങിലുള്ള ടീമുകളുമായിട്ട് ഏറ്റുമുട്ടി ആ ഒരു രീതിയിലും കൂടി പിന്നെ എക്സ്പീരിയൻസ് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. എന്തായാലും നല്ല പ്രകടനം കാഴ്ചവെക്കട്ടെ. ഇനി ചരിത്രത്തിലേക്ക് പോകാം. 1964 ഏഷ്യൻ കപ്പ്. 50s 60s എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടമായിരുന്നു. അതായത്
സയ്യിദ് അബ്ദുൽ റഹീം എന്ന് പറയുന്ന ലെജൻഡറി കോച്ചിൻ്റെ കീഴിൽ, ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച കോച്ചിൻ്റെ കീഴിൽ ഇന്ത്യ ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് ഏഷ്യൻ ഗെയിംസിൽ 2 തവണ ഗോൾഡ് മെഡൽ നേടുന്നു. 1956 മെൽബൺ ഒളിമ്പിക്സിൽ സെമി ഫൈനൽ പ്രവേശനം നേടിയിട്ടുണ്ടായിരുന്നു. 4th സ്ഥാനത്ത് ഇന്ത്യ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചരിത്രമാണ്. കാരണം എന്താ വെച്ചാൽ, ആദ്യമായിട്ടായിരുന്നു ഏഷ്യയിൽ നിന്ന് ഒരു രാജ്യം ആ ഒരു സാഹചര്യത്തിൽ ഒളിമ്പിക്സിൽ സെമി ഫൈനൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള നേട്ടമൊക്കെ സയ്യിദ് അബ്ദുൽ റഹീം എന്ന് പറയുന്ന കോച്ചിൻ്റെ കീഴിൽ ഇന്ത്യ നേടുന്നുണ്ടായിരുന്നു. അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒളിമ്പിക്സിൽ ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ, ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ഫുട്ബോൾ നേടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു. ഇന്നത്തെ പോലെ അല്ല, ഇപ്പോഴും അതിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. പക്ഷെ എന്താണ്, ഇപ്പോൾ സീനിയർ ടീമിനെ അല്ലല്ലോ പിന്നെ ഇൻ്റർനാഷണൽ ടീമുകൾ അയക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. പിന്നീട് അതിൻ്റെ വാല്യൂ കുറയുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. ഫിഫ വേൾഡ് കപ്പിൻ്റെ വല്ലാത്ത രീതിയിലുള്ള ആ ഒരു മുന്നേറ്റമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ പണ്ട് ഒളിമ്പിക്സിന് വലിയ വാല്യൂ ആയിരുന്നു. അത്തരത്തിൽ 1956 മെൽബൺ ഒളിമ്പിക്സിൽ ഇന്ത്യ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു AFC ഏഷ്യൻ കപ്പ് 1964 കടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ സയ്യിദ് അബ്ദുൽ റഹീം, അല്ലെങ്കിൽ റഹീം സാബ് എന്ന് വലിയ റെസ്പെക്റ്റോട് കൂടിയിട്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്ന ഈ ലെജൻഡറി കോച്ച്, ക്യാൻസർ മൂലം 53rd വയസ്സിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു 1963. അപ്പോൾ അത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യൻ ഫുട്ബോളും റഹീം സാബിനോടൊപ്പം മരണപ്പെട്ടു പോയി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ റഹീം സാബിൻ്റെ കീഴിലുണ്ടായിരുന്ന ഇന്ത്യൻ ഫുട്ബോളിന് പല രീതിയിലുള്ള അംഗീകാരങ്ങളും ലഭിക്കുന്നുണ്ടായിരുന്നു. ചില ആളുകളൊക്കെ ബ്രസീലിയൻസ് ഓഫ് ഏഷ്യ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അത്ര ഈ ടീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഏഷ്യയിലെ ബെസ്റ്റ് സ്കോഡായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ സ്കോഡ് ആ ഒരു സാഹചര്യത്തിൽ. അങ്ങനെ എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇന്ത്യ കോച്ചായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നത് ഹാരി റൈറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനെയാണ്. അങ്ങനെ പുള്ളിക്കാരൻ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. 1964 ഏഷ്യൻ കപ്പിലേക്ക് പോകുന്നത് ഹാരി റൈറ്റ് എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ 11 സെലക്ഷനും അതുപോലെ തന്നെ ചില ടാക്റ്റിക്സുകളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട തരത്തിലൊന്നായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് ആ ഒരു സാഹചര്യത്തിൽ ക്വാളിഫിക്കേഷൻ റൗണ്ടൊന്നും കളിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. ഇത് ഇസ്രായേലിൽ നടക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ റീസൺ കാരണം പല ടീമുകളും ടൂർണമെൻറ്റിൽ നിന്ന് പിന്മാറി. അങ്ങനെ പിന്നെ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ ഇന്ത്യക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അന്ന് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യ ക്വാളിഫൈ ചെയ്യുമെന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. കാരണം 1962 ഏഷ്യൻ കപ്പ് ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയിട്ട് നിൽക്കുന്ന ഒരു സൈഡാണ്, ഏഷ്യൻ കപ്പും നേടാൻ ഫേവറേറ്റ്സ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സൈഡാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഈ പിന്നെ ഇസ്രായേലിൽ ഈ ടൂർണമെൻറ്റ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളും പിന്മാറുകയും അവസാനം ആകെ 4 രാജ്യങ്ങൾ മാത്രമേ കളിക്കാൻ തയ്യാറായുള്ളൂ. അതായത് ഇന്ത്യയും ഹോസ്റ്റ് ആയിട്ടുള്ള ഇസ്രായേലും സൗത്ത് കൊറിയയും പിന്നെ ഹോങ്കോങ്ങും. ബാക്കി എല്ലാ ക്ലബുകളും പിന്മാറി, ക്ലബുകളല്ല രാജ്യങ്ങളും പിന്മാറി. അങ്ങനെ ഇന്ത്യ ഇസ്രായേലിലേക്ക് പറക്കുന്നു ടൂർണമെൻറ്റിനായിട്ട്. പക്ഷേ ഇന്ത്യയുടെ സൗത്ത് കൊറിയക്കെതിരെയുള്ള മത്സരം നടക്കുന്ന അന്നത്തെ രാവിലെ ഇവർ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിൽ ആഘാതം സൃഷ്ടിക്കുന്ന തരത്തിലൊരു വാർത്തയായിരുന്നു. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടു എന്നുള്ളതായിരുന്നു വാർത്ത. അപ്പോൾ അത് ഈ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമായിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതം തന്നെയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇന്ത്യൻ ടീം ആവശ്യപ്പെട്ടത്ര ഈ ഒരു പിന്നെ മത്സരം എങ്ങനെയെങ്കിലും പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, മാറ്റിവെക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ സംഘാടകർക്ക് അത് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ആയിരുന്നില്ല. ഓൾറെഡി ഫിക്സ്ചർ കൺജഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ബ്ലാക്ക് ആംബാൻഡൊക്കെ ധരിച്ചുകൊണ്ട് ഇന്ത്യ സൗത്ത് കൊറിയക്കെതിരെയുള്ള മത്സരത്തിന് ഇറങ്ങുകയാണ്. അപ്പോൾ എന്താണ്, ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയ വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദിവസമാണ്. പക്ഷേ മത്സരത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും സൗത്ത് കൊറിയ 2-0 എന്നുള്ള സ്കോറിൽ തന്നെ ഇന്ത്യ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ആ ഒരു മത്സരത്തിൽ ഇന്ദർ സിംഗും അതുപോലെ തന്നെ അപ്പൽ രാജുവാണ് ഇന്ത്യക്ക് വേണ്ടി ഗോൾ കടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ദർ സിംഗ് ആ ഒരു സാഹചര്യത്തിൽ ഒരു യങ് ഫുട്ബോളറാണ്. അപ്പോൾ എന്താ പറയുക, ആ ഒരു ബിഗ് സ്റ്റേജിലേക്ക് വളർന്നു വരുന്നൊരു സാഹചര്യമായിരുന്നു ഇന്ദർ സിംഗിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ആ ടീമിലാണെങ്കിൽ ഹൗസ് ഹോൾഡ് നെയിമുകൾ ഉണ്ടായിരുന്നു. ഓൾറെഡി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്ന പീറ്റർ തങ്കരാജായിരുന്നു ഇന്ത്യയുടെ
ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നത് ജർണൈൽ സിംഗ്, സെൻറ്റർ ബാക്ക് അരുൺ ഘോഷ് സെൻറ്റർ ബാക്കായിട്ട്, റാം ബഹദൂർ മിഡ്ഫീൽഡിലുണ്ടായിരുന്നു, ചുനി ഗോസ്വാമി ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത്. ഈ ചുനി ഗോസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ചങ്ങായി ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റർ കൂടിയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. പുള്ളിയാണ് ആ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ ഗോൾഡിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്ന കപ്പിത്താൻ. അപ്പം ഈ 1964 ആ ഒരു ടൂർണമെൻറ്റിലും ഇന്ത്യയെ പിന്നെ നയിച്ചിട്ടുണ്ടായിരുന്ന ചുനി ഗോസ്വാമി തന്നെയായിരുന്നു. പിന്നെ ഇതോടൊപ്പം തന്നെ പിന്നെ സയ്യിദ് നയീമുദ്ദീനും അതുപോലെ ഇന്ദർ സിംഗ് ഒക്കെ ജോയിൻ ചെയ്തു. പിന്നെ യൂസഫ് ഖാനെ പോലെയുള്ള പ്ലേയേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഹൗസ് ഹോൾഡ് നെയിംസിനോടൊപ്പം ഈ ഇന്ദർ സിംഗിനെ പോലെയുള്ള പ്ലേയേഴ്സൊക്കെ ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ്. അങ്ങനെ ഫസ്റ്റ് മത്സരം വിജയിക്കുന്നു. പക്ഷേ സെക്കൻഡ് മാച്ചിൽ ഇസ്രായേലിനെതിരെ ഇന്ത്യ 2-0 എന്നുള്ള സ്കോറിലിന് പരാജയപ്പെട്ടു പോകുന്നു. പിന്നെ മൂന്നാമത്തെ മത്സരം ഹോങ്കോങ്ങിനെതിരെയാണ്. ഹോങ്കോങ്ങിനെതിരെ ഇന്ത്യ 3-1 എന്നുള്ള സ്കോർലൈന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഗോളുകൾ അടിച്ചിരുന്നത് ഇന്ദർ സിംഗും സമീഷ് പഥിയും അതുപോലെ തന്നെ ചുനി ഗോസ്വാമിയും ആയിരുന്നു. അങ്ങനെ മത്സരം കഴിയുന്നു. ആ ഒരു അവസരത്തിൽ 4 ടീമുകൾ മാത്രമുള്ളത് കൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഓരോ ടീമിനും 3 കളികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് നേടുന്ന ടീം വിജയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കളിച്ച 3 കളികളും അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ കളിച്ച 3-ൽ 2 എണ്ണം വിജയിച്ചു, 1 എണ്ണം പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇന്ത്യ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ഇസ്രായേൽ ചാമ്പ്യന്മാരാകുന്ന ഒരു സാഹചര്യമായിരുന്നു. നോക്കൗട്ട് റൗണ്ടും കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇന്ത്യ ടെലവീവിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് തിരിച്ചു വരുന്നത് റണ്ണേഴ്സ് അപ്പായിട്ടാണ്. ഇന്ദർ സിംഗും അതുപോലെ തന്നെ സ്പൈഗ്ലറുമാണ് 2 ഗോളുകളുമായിട്ട് ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറായിട്ടുണ്ടായിരുന്നത്. ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കറായിട്ട് ഇന്ദർ സിംഗിനെ അന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ അന്ന് ഇന്ത്യക്ക് വേണ്ടി ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുള്ള സമജ്പതിയുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ പല ആളുകളും എഴുതുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയ്യിദ് അബ്ദുൽ റഹീം അല്ലെങ്കിൽ റഹീം സാബ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ചിലപ്പോൾ ഇന്ത്യ ടൂർണമെൻറ്റ് ജയിക്കുമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ പിന്നെ റൈറ്റ് എന്ന് പറയുന്ന കോച്ചിനെ വെച്ചോളം അദ്ദേഹത്തിൻ്റെ ചില ടാക്ടിക്കൽ ഡിസിഷൻസും അതുപോലെ തന്നെ പ്ലെയർ സെലക്ഷനിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ടീമിൽ ഡിസിപ്ലിൻ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെയാണ്. ഈ സയ്യിദ് അബ്ദുൽ റഹീമിൻ്റെ കീഴിലൊക്കെ മികച്ച രീതിയിലുള്ള ഒരു യൂണിറ്റായിട്ടായിരുന്നു ഇന്ത്യ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെയാണ് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ എന്തായാലും പിന്നീട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 20 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു മറ്റൊരു AFC ഏഷ്യൻ കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ. 1984 അത് സംഭവിച്ചിട്ടുള്ളത്. ആ 1984 നടന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2019 AFC ഏഷ്യൻ കപ്പിൽ ഇന്ത്യ UAE മത്സരം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യ പരാജയപ്പെട്ടെങ്കിലും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ളത് പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ്. ഇനി ഈ സയ്യിദ് അബ്ദുൽ റഹീം എന്ന് പറയുന്ന ഈ ഒരു കോച്ചിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടുള്ളൊരു സിനിമ വരുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൈദാൻ എന്ന് പറയുന്ന അജയ് ദേവ്ഗൺ അഭിനയിക്കുന്ന ചിത്രമാണ്. AR റഹ്മാനാണ് മ്യൂസിക് ചെയ്യുന്നത്. ആ പടത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ വർഷം ഇറങ്ങും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇതുവരെ അത് ഇറങ്ങിയിട്ടില്ല. എന്തായാലും അത് എല്ലാവരും കണ്ടിരിക്കേണ്ട തരത്തിലുള്ളൊരു ചിത്രമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ മനുഷ്യനെക്കുറിച്ച് ഫുട്ബോൾ സ്നേഹിക്കുന്ന ആളുകൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ, 1958 വേൾഡ് കപ്പിൽ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാം. ബ്രസീൽ ആ ഒരു പെലെയൊക്കെ വല്ലാത്ത രീതിയിലുള്ള ആ ഒരു മുന്നേറ്റം നടത്തിയിട്ടുള്ള വേൾഡ് കപ്പില്ലേ, പെലെയുടെ ഫസ്റ്റ് വേൾഡ് കപ്പ്, ബ്രസീൽ ചാമ്പ്യന്മാരാകുന്ന ഒരു 4-2-4 ഫോർമേഷനൊക്കെ കളിച്ചുകൊണ്ടാണ്. ആ 4-2-4 ഫോർമേഷനൊക്കെ ഇന്ത്യ കളിക്കുന്നുണ്ടായിരുന്നു ഈ സയ്യിദ് അബ്ദുൽ റഹീമിൻ്റെ കീഴിലെന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഫുട്ബോളായിരുന്നു ഇന്ത്യൻ ഫുട്ബോള്. ഹൂഫ് ബോളും ബ്രിട്ടീഷ് സ്റ്റൈൽ ഓഫ് ഫുട്ബോളൊക്കെ ആയിരുന്നു ഈ പിന്നെ ചെന്നൈ വരുന്നതിന് മുമ്പ് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ആ ഒരു പിന്നെ ഗ്രൗണ്ടിലൂടെ പൊസഷൻ വെച്ച് കളിക്കാനും ഫ്ലെയർ അറ്റാക്കിംഗ് ഫുട്ബോളൊക്കെ ഇന്ത്യൻ ടീമിനെ കൊണ്ട് കളിപ്പിക്കാൻ പഠിപ്പിച്ചത് ഈ സയ്യിദ് അബ്ദുൽ റഹീം എന്ന് പറയുന്ന കോച്ചായിരുന്നു. മാത്രമല്ല ഈ പ്ലേയേഴ്സിൻ്റെയൊക്കെ വീക്ക് ഫുട്ടൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് വീക്ക് ഫുട്ട് ടൂർണമെൻറ്റുകളും അതുപോലെ തന്നെ യൂണിറ്റി നിലനിർത്താനുള്ള പല കാര്യങ്ങളും ചെന്നൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളല്ലേ, അവരൊക്കെ ഒരുമിപ്പിച്ച് ഒരു 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 ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. അതൊക്കെ ചെയ്യാൻ ഈ സയ്യിദ് അബ്ദുൽ റഹീമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഒന്നല്ല ആ ഒരു കാലഘട്ടത്തിൽ ബ്രസീലിയൻസ് ഓഫ് ഏഷ്യ എന്നുള്ള രീതിയിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബ്രില്യൻ ഫുട്ബോളായിരുന്നു ഇന്ത്യ ആ ഒരു കാലഘട്ടത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് സയ്യിദ് അബ്ദുൽ റഹീം എന്ന് പറയുന്ന കോച്ചിൻ്റെ കീഴിൽ എന്നതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. വിഷ്വൽ എവിഡൻസ്
കാര്യമായിട്ട് നമ്മുടെ മുമ്പിലില്ല. പക്ഷേ അവിടെ നിന്ന് നമുക്ക് പിന്നീട് വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നെങ്കിലും ഈ ഉറങ്ങിക്കിടക്കുന്ന ഈ ജയൻസ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവരും ഞെട്ടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യ മികച്ച രീതിയിലുള്ള പ്രകടനം ഈ AFC ഏഷ്യൻ കപ്പിൽ കാഴ്ചവെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.